പിന്നല്ലാതെ ഞാൻ ഒരുത്തൻ ഇവിടെ ഇങ്ങനെ തടി പോലെ നിക്കുന്ന കണ്ടിട്ട് ഇങ്ങനൊക്കെ ചോദിച്ച എങ്ങനെയാ? തന്നെ കണ്ടാ ഒരു പഞ്ചാബിയുടെ ലക്ഷണമില്ല. കൊള്ളാവും നാശാരിമാര് തടി കൊത്തിവെച്ച പോലെ ഉണ്ട്. ചതുര മോന്ത, തൊട്ടി പോലെ നീളം, ചക്ര കണ്ണും. തനി ഒരക്കരക്കാരൻ പൊങ്ങന്നായിരു തന്നെ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അയ്യോ എനിക്കൊന്നും വേണ്ട, ഞാൻ ഈ പാല് തരാൻ വന്ന. ഓ അന്തപ്പായുടെ ഭാര്യ. അന്തപ്പായിയുടെ ഭാര്യ എത്ര നല്ല ആലോചനകളൊക്കെ വന്നതാ. എന്റെ തലയിൽ എഴുത്ത് അറിയാനൂടെ പുറുക്കാനായി പോയി. അതിനിപ്പോ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നു? എന്റെ കൂട്ടത്തിൽ കെട്ടിച്ചവർക്കൊക്കെ കൊച്ചുങ്ങൾ മൂന്നും നാലും ആയി. ഞാനിപ്പോഴും മേലും കീഴും നോക്കി നിപ്പാ. അല്ല മനസ്സിലായില്ല. അതിയാനേ കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല. ആ എന്റെ വീതി അല്ലാണ്ടെന്താ? ആ താനൊന്ന് ശിങ്കരിക്കാതെ കുപ്പി അകത്തുകൊണ്ട് കാലിയാക്കി കൊണ്ടുവാ. അയ്യട അയ്യ വരുന്നു വരുന്നു. ആദ്യ രാത്രിക്ക് കേറി വരൂ, ബാക്കിയുള്ളവരെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ഒരു കഷ്ടം നേരത്തെ വന്നിങ്ങ് തൊലച്ചൂടെ. കച്ചവടം തീരണ്ടേ? കച്ചവടം ആർക്ക് വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ഉണ്ടാക്കണത്? എന്റെ അപ്പോ നമുക്കപ്പോ നമുക്ക് തക്കാലം കുഴി വെക്കാൻ രണ്ട് പെട്ടിയുടെ ആവശ്യമേ ഉള്ളൂ. കറ വല്ലതും വേണമെങ്കിൽ എടുത്തു വെച്ച് തിന്ന്. ചോറും കൂട്ടാനും അടുക്കള ഇരിപ്പുണ്ട്. എനിക്ക് എവിടെങ്കിലും ഒന്ന് കിടക്കണം. ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഒരുമിക്കണ്ട, ഞാൻ കഴിച്ചതാ, പോയിരുന്നു കഴിച്ചോണ്ടാ മതി. നല്ല മടക്ക് സാധനം കേക്കുവാ. അപ്രാച്ചന്റെ കടയിൽ നിന്ന് മേടിച്ചതാ. നല്ല സ്വാദാ. തനിച്ചിരുന്നങ്ങ് നിന്നോണ്ടോ? അത് രാത്രി അപ്രാച്ചന് മടക്ക് സാധനം നേരം വെളുത്ത് എന്നോട് ചോദിക്കും. എനിക്കറിയാവുന്നേലേ നിന്നെ. ഇല്ല ഒന്ന് കേറ. Thank you.
അപ്പുറത്തുണ്ടല്ലോ. വിളിക്കാവനെട്ടാ. നീ ഇന്ന് വക്കീലാഫീസിൽ പോയിരുന്നു? പോവാൻ തുടങ്ങുമായിരുന്നു. എപ്പോ? നിന്റെ അമ്മയുടെ ഫൈനാറ് എഴുതി കഴിഞ്ഞിട്ടോ? എടാ, രാവിലെ വക്കീലാഫീസിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പോവാ. എന്നിട്ട് വിത്ത് വാങ്ങാൻ വേണ്ടി ചാച്ചപ്പന്റെ അടുത്ത് പോയിരുന്നു. നാളെ വിതയ്ക്കണ്ടാ? ആ ദേവസ്വം കാരമായിട്ടുള്ള കേസ് പിന്നെ മാറ്റി വെച്ചു. ഇത് എത്രാമത്തെ തോണയാന്ന് നിനക്കറിയാമോ? സമയാസമയത്ത് വക്കീലന്മാരെ കണ്ട് ചൂടാക്കിയില്ലേ വലിയ നടക്കൂടാ. ആ വസ്തുവിന്റെ വിലയിൽ കൂടുതൽ ഇപ്പൊ കേസിന് ചെലവായില്ലേ അമ്മാവൻ? അമ്മാവൻ ഇങ്ങനെ കേസിനും മഴക്കിനും നടക്കും. സമയത്തിന് വിത്ത് വിതച്ചില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ കൂടി പരിങ്ങല്ലോ. കൃഷി നടത്തണോ വ്യവഹാരത്തിന് വേണ്ടി വെച്ചോ തീരുമാനിക്കാൻ ഞാനുണ്ട് ഇവിടെ. നിന്റെ തന്ത സമ്പാദിച്ച വകയൊന്നും ഇല്ല ഇവിടെ. ഉള്ളത് നക്കി തിന്ന് മിണ്ടാണ്ട് ഇവിടെ കഴിഞ്ഞോണം. പൊക്കാലോ മീൻ കൊന്നാളെ ഞാൻ. ഓ അധിക പ്രസംഗി. കഞ്ഞി വിളമ്പി വേണ്ട. ആണുങ്ങൾക്ക് വേണ്ടയോ? എന്റെ തന്ത സമ്പാദിച്ച വകയൊന്നും അല്ലല്ലോ. മതിയായി ബാഗി, നക്കി തിന്നാൻ വയ്യ. ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക. ഇതിലും ഭേദം വെല്ല നാട്ടിലും പോയി ചുമടെടുക്കുന്ന. ഇതാ ഇപ്പൊ തമാശ. അച്ഛന്റെ മുൻശുണ്ടിയെ കുറിച്ച് സേതോട്ടൻ അറിഞ്ഞൂടെ? ഒറ്റ മോളാണ് ഞാൻ. എന്നെ കെട്ടാൻ പോണ ആള്, ഈ സ്വത്ത് മുഴുവൻ നോക്കേണ്ട ആള്, തന്നെക്കാൾ പ്രാപ്തിയുള്ളവനായിരിക്കണമെന്ന് ഏതച്ഛൻ ആഗ്രഹിക്കാത്തത്? സ്നേഹക്കൂടുതലുണ്ടല്ലേ, വഴക്കു പറയും ശിക്ഷിക്കൊക്കെ ചെയ്യുന്നത്. സ്നേഹക്കൂടുതല് കന്നത്ത എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇന്ന് ഇത്തിരി കൂടിപ്പോയി എനിക്കും തോന്നി. ദേ ഈ ദേഷ്യമൊക്കെ ഒന്ന് കളഞ്ഞ് മനസ്സ് തണുപ്പിച്ചൊന്ന് ചിരിച്ചേ. മാധവക്കുറുപ്പിന് വേണ്ടി കോയിക്കലെ സേതു മാധവക്കുറുപ്പിനോട് വേണമെങ്കിൽ ഈ ഭാഗ്യം മാപ്പ് പറയാം. പോരേ പോവണ്ണേ. ഒന്ന് ചിരിക്കണ്ട സേതു ഏട്ടാ, ചിരിച്ചാൽ ഈ ഭാഗ്യം ഒരു സമ്മാനം തരാം. നിന്റെ ഒരു സമ്മാനം. എടോ പഞ്ചാബി, താ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണോ? കൊള്ളാം. ഈരിപ്പിരുന്ന കടയുടെ നിരപ്പലയിടാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ആരെയാണോ സ്വപ്നം കണ്ടത്? ആരെയല്ല. എന്നിട്ട് തന്റെ മുഖത്തൊരു എന്തുട്ടു പോലെ. എന്തുട്ടോ? ഒന്നും അറിയാൻ പാടില്ലാത്തൊരു കൊച്ചു കുഞ്ഞു. എനിക്ക് ഇനി തെളിച്ചൊന്നും പറയാനൊക്കത്തില്ല. പകൽ സമയത്ത് ഒറ്റക്കിരിക്കുക, സ്വപ്നം കാണുക, ഇതൊന്നും അത്ര നല്ല ലക്ഷണമായിട്ട് തോന്നുന്നില്ല. ഇതിനൊക്കെ കൂടെ ഒറ്റ മരുന്നേ ഉള്ളൂ. താൻ വേഗം ഒരു പെണ്ണ് കിട്ടും. തനിക്കിനി എന്റെ അറിയാനെ പോലെ വല്ല കുഴപ്പവും. പിന്നെന്താ, വേണമെങ്കിൽ ഞാനൊരു പെണ്ണിനെ ആലോചിച്ച് അങ്ങ് തരാം. പോരെ. എന്റെ പൊന്ന് പെങ്ങളെ, ഒന്ന് പോയി തരൂ. അയ്യോടാ, ഇന്ന് ശൃംഗരിക്കാരെ കുപ്പി കത്തുണ്ടി കാര്യാക്കി കൊണ്ടിട്ടാ. അയ്യോടാ, വേഷായിരിക്കുന്നു. അയ്യോ.